ദിവസങ്ങളിൽ ഞാൻ എബ്രായ ലേഖനത്തെ കുറിച്ച് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് കർത്താവ് സംസാരിക്കുന്നത് പല സമയത്തും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സംഭവങ്ങളിലൂടെ. ഇപ്പോൾ ഹാർവസ്റ്റ് ടിവിയുടെ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് എബ്രായ ലേഖനം 11 ഇപ്പം അവിടെ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം വന്നത് അത്രയൊന്നും ആയിരിക്കില്ല. അപ്പൊ 11 അധ്യായം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തുനിന്ന് ഈ ദൈവത്തിന്റെ റെവലേഷന്റെ പ്രോഗ്രസിനെ കുറിച്ച് കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറെ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അത് മാത്രമല്ല, അപ്പൊ ഞാനത് രാജേഷ് ബ്രദറിനോട് ചെറുതായിട്ടൊന്ന് പങ്കുവെച്ചു, അത് വിട്ടു. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തരത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ തീം അല്ലാതെ നിന്നിട്ടും ഈ ഒരു കാര്യം, അതായത് എബ്രായ ലേഖനത്തിൽ ഈ കാര്യം എബ്രായ ലേഖനവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് ഓർക്കാതെ തന്നെ ദൈവം വേറെ ചില വചനങ്ങളിലൂടെ എന്നെ കാണിച്ചു തന്നു. അപ്പം ഐ ന്യൂ ദാറ്റ് ദ ലോർഡ് വാസ് ടീച്ചിങ് മീ സംതിങ് ദാറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും അതിൻ്റെ ഒരു ഈ നീതീകരണം എന്നുള്ള വിഷയം എങ്ങനെയാണ് ഈ എബ്രായ ലേഖനത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നതെന്ന്, അത് പഴയ നിയമത്തിൽ എങ്ങനെയാണ് ഈ വിശ്വാസത്താൽ അല്ലാതെ ഒരാൾ രക്ഷപ്പെടില്ല എന്ന് പഴയ നിയമത്തിൽ എങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടതെന്നും ഒക്കെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. എബ്രായർ 11 നമ്മൾ വിശ്വാസത്തിൻ്റെ ചില ഉദാഹരണങ്ങളെ കാണുന്നുണ്ട്. ആ തുടങ്ങുന്ന ഹാബേലിൽ നിന്ന് ഈ ഹാബേലിൻ്റെ യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള വിഷയമാണ് ഹാബേലും കായിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫെയ്ത്താൽ. ഹാബേൽ എന്ത് ചെയ്തു? വിശ്വാസത്താൽ ഒരു യാഗം കഴിച്ചു, കായിൻ്റെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗം കഴിച്ചു. ഇറ്റ് വാസ് ബൈ ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നതിനകത്ത് ഹാബേലിൻ്റെ പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു ഹെൽപ്ലെസ്നെസ് ആണ്, നിസ്സഹായാവസ്ഥ, ദൈവത്തിനൊന്നും കൊടുക്കാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥ. ദൈവത്തിന് അങ്ങോട്ടൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ആ ഒരു നിസ്സഹായാവസ്ഥയാണ്. നമുക്കൊന്നും സമർപ്പിക്കാനില്ല. നമുക്ക് സമർപ്പിക്കാനുള്ള ഏറ്റവും നല്ലത് ആ ഹാബേലിനുണ്ടായിരുന്ന ഒരു ആടാണ്. അതിനെ അവൻ അറുത്ത് അതിൻ്റെ മേധസ് എടുത്ത് വെളിവെച്ചപ്പോൾ, ഒന്നും എൻ്റെ കയ്യിൽ, ഞാൻ ബലഹീനനായിരുന്നു, നിന്നെ പ്രസാദിപ്പിക്കാനോ നിനക്ക് തരാനോ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഐ ആം ബ്രോക്കൺ. ഇതാണ് ഹാബേലിൻ്റെ ഹൃദയത്തിനകത്തുള്ള മാർമികമായ നീതി. ഈ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പാടില്ലാതെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ മർമ്മം എന്ന് പറയുന്നത്. മർമ്മം മഹതിയാൻ ബാബിലും അത് ആര് അത് വചനം വെളിപ്പെടുത്താതെ ആത്മ വെളിപ്പെടുത്താതെ നമുക്ക് മനസ്സിലാവില്ല. മിസ്റ്ററി, അപ്പൊ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ സംതിങ് സമൺ ഹാസ് ടു റിവീൽ ഇറ്റ്. ദ ഹോളി സ്പിരിറ്റ് ഹാസ് ടു റിവീൽ ദ മിസ്റ്ററീസ്. അപ്പോൾ പഴയ നിയമത്തിലെല്ലാം ഈ മാർമികമായ നീതി, ആ മിസ്റ്ററി ആയിരുന്ന ഒരു നീതി, റൈറ്റസ്നെസ്, അത് ഹാബേലിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഹാബേലിൽ നമ്മൾ കാണുന്നത് അവൻ്റെ ഒന്നുമില്ലായ്മ, അതായത് ഐ ആം നത്തിങ് എന്നുള്ള കൺഫഷൻ. ആ കൺഫഷൻ എങ്ങനെയാണ് ഹാബേലിൽ ചെയ്യുന്നത്? അവൻ്റെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റിനെ യാഗമാക്കിക്കൊണ്ട്, ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റിനെ ഞാൻ ഉപേക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ നിഷ്പ്രയോജനമാക്കി കളയുന്നതാണ്, അതിൽ ആശ്രയിക്കാതിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഹെൽപ്ലെസ് ആയിട്ടുള്ള ആ ഭാഗം. വാട്ട്സ് മോസ്റ്റ് എസെൻഷ്യൽ ഫോർ മീ, യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, അത് നിഷ്പ്രയോജനമാണ്. അപ്പോൾ ബാക്കിയുള്ളതോ? ബാക്കിയുള്ളതോ? ബാക്കിയുള്ളത് പണ്ടേ പോയി. അപ്പോൾ ഇത് അവസാനത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ ചിന്തിക്കുന്ന സാധനത്തെ ഞാൻ എന്ത് ചെയ്യുകയാണ്? സാക്രിഫൈസ്. മുമ്പോട്ട് വരുമ്പോൾ ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. അപ്പോൾ അവൻ ദൈവത്തെ അന്വേഷിച്ചു. ഇതെല്ലാം അവന് മാർമികമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ വേറൊന്നും കാണുന്നില്ലെങ്കിലും, ഒരു വാക്കുപോലും കാണുന്നില്ലെങ്കിലും, ഈ ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ട് പോകയാൽ കാണാതായി. നമുക്കതിനെക്കുറിച്ച് ഒരു വലിയ എക്സ്പ്ലനേഷൻ സാധ്യമല്ല, കൂടുതൽ കാര്യങ്ങളൊന്നും ഹാനോക്കിനെ കുറിച്ച് നമുക്കറിയത്തില്ല. എന്നാൽ ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത ആൾ നോഹയാണ്. ഈ നോഹയുടെ കാര്യം വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം, കാണാത്ത കാര്യങ്ങളിലേക്ക് ഒരു കണക്ഷൻ ആദ്യമായിട്ട് വരുന്ന നോഹയുടെ സമയത്താണ്. അതുവരെ കാണാതിരുന്ന ഒരു മഴയാണ് നോഹ ജസ്റ്റ് വാഗ്ദത്തത്തിന്റെ പേരിൽ വിശ്വസിക്കുന്നത്. ദർ സംതിങ് ദാറ്റ് വാസ് അൺസീൻ, നോട്ട് സീൻ. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ പല എലമെന്റുകളാണ്, അതായത് ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ പ്രോഗ്രസീവായിട്ട് ദൈവം പുറമേ കാണുന്ന നീതിക്കപ്പുറത്ത് ഒരു മാർമികമായ നീതിയുടെ വെളിപ്പെടുത്തലുകൾ പഴയ നിയമത്തിൽ കാണിക്കുന്നത് ഈ എബ്രായ ലേഖനത്തിൽ എടുത്തു പറയുകയാണ് ഓരോന്നോരോന്നായിട്ട്.
ഒന്ന്, മനുഷ്യനാദ്യം ആ ബ്രോക്കൺനെസ്സിൽ ഒന്നുമില്ല എന്ന് കാണുന്നു. പിന്നെ കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ അവൻ വിശ്വസിക്കാൻ തുടങ്ങുന്നു. അത് അവൻ ഒരിക്കലും മുൻപ് കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ഇപ്പം നമ്മളോട് ഇപ്പം പറയുകയാണ് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവും എന്ന് പറയുവാണെങ്കിൽ, ഇപ്പം പ്രവാചകന്മാരെല്ലാം പറയുന്നുണ്ട് വെള്ളപ്പൊക്കം ജനുവരിയിൽ, കാരണം എങ്ങാനും നടക്കുവാണെങ്കിൽ അവരുടെ പേരിൽ വന്നോളൂ, മിക്കവാറൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് താനും. ഇവിടുത്തെ റോഡുകളുടെയും കെട്ടിടങ്ങളുടെയൊക്കെ അവസ്ഥ ഉണ്ട്, എപ്പോഴും കോൺക്രീറ്റ് ജംഗിളായി മാറിയുണ്ട്, വെള്ളം ഒഴുകിപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് രണ്ട് മഴ പെയ്താൽ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന ഒരു സാഹചര്യമുള്ളൂ. അപ്പം ജനുവരി 1st ഇതങ്ങ് പറഞ്ഞിട്ടേക്കാമെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞ് അതിൻ്റെ അകത്തൊരു ക്ലിപ്പ് എടുത്ത് വൈറലാക്കാം. അപ്പം അതുകൊണ്ട് ഇപ്പം എല്ലാ പ്രവചനവും പറയുന്നുണ്ട്. പക്ഷേ ഈ നോഹയുടെ കാലത്ത് മഴ പോലും ഒരിക്കലും പെയ്തിട്ടില്ലാത്തൊരു സമയത്ത് ദൈവം പറയാണ്, മഴ പെയ്യും, വെള്ളം ആകാശത്ത് നിന്ന് വരും, ഇതെങ്ങനെ നിങ്ങളെ നീക്കിക്കളയും, അപ്പോൾ ഒരു പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു കഴിയുമ്പം അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങൾ, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ചിന്തിക്കാൻ പറ്റാത്ത, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി വെള്ളം വരുന്ന എന്തെങ്കിലും വഴി നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് തികച്ചും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക്, തികച്ചും അമാനുഷികമായൊരു കാര്യത്തിലേക്ക് നോഹ വിശ്വസിക്കുക, ഇൻവിസിബിൾ. ഇപ്പം നമ്മളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കി, അമാനുഷികമായ നമുക്ക് ചിന്തിക്കാൻ പറ്റും. വേണേൽ കണ്ണാടിയിൽ നോക്കി എന്ത് വൃത്തിയുടെ അല്ലേ, ക്രിസ്തു ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. വൃത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ സുന്ദരന്മാരും സുന്ദരിമാരും അല്ലെന്നുള്ള അർത്ഥത്തിലല്ല, ക്രിസ്തുവിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് സംതിങ് ടു മച്ച് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. അപ്പൊ ഈ കാണാത്ത കാര്യങ്ങളിലേക്കുള്ള ആ ഒരു നോട്ടമാണ് നോഹയെ നീതിമാനായി. എന്നിട്ട് വെള്ളം വരും, വെള്ളം വരുന്ന പ്രസംഗിച്ചപ്പോൾ നീതിമാനായി മാറി, ആ നീതി പ്രസംഗിയായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് നീതിയാണ് പ്രസംഗിച്ചോണ്ടിരുന്നെ? കൊല ചെയ്ത് വ്യഭിചാരം ചെയ്യുന്നുള്ളതല്ല, ആകാശത്തിന്റെ മുകളിൽ നിന്ന് വെള്ളം വരുമെന്ന്, മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാവും എന്ന് പറഞ്ഞത് അദൃശ്യമായ വാഗ്ദത്തങ്ങളെ, ഒരു എവിഡൻസും ഇല്ലാത്ത വാഗ്ദത്തങ്ങളെ പിടിച്ചു വെച്ച് അവൻ സാക്ഷിച്ചപ്പോൾ അവൻ ആരായി മാറി. അപ്പൊ അതിനകത്ത് എന്ത് നീതിയാണ് നമ്മൾ കാണുന്നത്? ഈ നീതി പ്രസംഗിയായ നോഹ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, എവിടെയാണ് നോഹ നീതിയെക്കുറിച്ച് പ്രസംഗിച്ചത്? പക്ഷെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്ന ആ ഫെയ്ത്തിനകത്ത് നിന്നാണ് ഈ നീതി എന്ന മർമ്മം ഒളിഞ്ഞിരിക്കുന്നത്. മാർമികമാണ്, നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല പഴയ നിമിഷത്തിൽ ഒരിടത്തും. ഇറ്റ്സ് മിസ്റ്റീരിയസ്ലി ഹിഡൻ. ആ ഹാബേലിന്റെ കാര്യത്തിൽ ആ കൺഫഷനകത്ത് ദാറ്റ് റൈച്ചസ്നെസ് ഈസ് ഹിഡൻ ഇൻ ദാറ്റ്. ഇനി മുമ്പോട്ട് വന്ന് നോക്കി, അതിനേക്കാളൊക്കെ അത്ഭുതകരമാണ്, ഓരോ തലത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആ പ്രോഗ്രസ് കാണാൻ പറ്റും. എബ്രഹാമിന്റെ കാര്യം വരുമ്പോഴാണ് ഫസ്റ്റ് ടൈം റിസറക്ഷൻ ഫെയ്ത്ത് വരുന്നത്. അതായത് ഈ റൈച്ചസ്നെസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ആണ് എന്ത്? പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. ഈ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആദ്യം എക്സിബിറ്റ് ചെയ്യുന്നത് അബ്രഹാം. ഇപ്പൊ എബ്രഹാമിന്റെ ലൈഫ് വരുമ്പോഴേക്കും ഈ വിശ്വാസത്തിന് ഒരു മെച്യൂരിറ്റി ഉണ്ടാകുന്നത്. അവിടെയാണ് ശരിക്കും രക്ഷാകരമായ വിശ്വാസത്തിന്റെ മാർമിക കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായിട്ട് കാണപ്പെടുന്നത് എബ്രഹാമിന്റെ ലൈഫിലേക്ക്. യു ക്യാൻ സീ ദാറ്റ് പ്രോഗ്രസീവ് റെവലേഷൻ ഓൺ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. ഈ പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയുന്നത് നമുക്ക്, അപ്പൊ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഇവിടെ എല്ലാം ദൈവം വലിയ കാര്യമായ കൽപ്പനകളൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ കാര്യമായ കൽപ്പനകളൊന്നും കൊടുക്കുന്നില്ല. ഹാബേലിന് കൊടുത്തായിട്ട് നമ്മൾ കാണുന്നില്ല, ഹാനോക്കിന് എന്ത് കൽപ്പന കൊടുത്തു നമുക്ക് അറിയില്ല, എബ്രഹാമിനോട് പ്രത്യേകിച്ച് കൽപ്പനകളൊന്നും കൊടുത്തായിട്ട് നമുക്ക് അറിയത്തില്ല. വളരെ കുറച്ച് കാര്യങ്ങളാണ് എബ്രഹാമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, കുറെ ചെയ്ത് വിചാരിച്ചത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഒന്നും കാണുന്നില്ല. ഇങ്ങനെയുള്ള ന്യായപ്രമാണം ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഫെയ്ത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഫെയ്ത്ത് എങ്ങനെയാണ് റൈച്ചസ്നെസ് ആയി മാറുന്നത് അന്നേരം നമുക്ക് അറിയുന്നു. ഓക്കെ, പക്ഷെ ന്യായപ്രമാണം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ രണ്ട് തരത്തിലുള്ള റൈച്ചസ്നെസ് എപ്പോഴും ഉണ്ട്. ഒന്ന് മിസ്റ്റീരിയസ് ആണ്, അത് മാർമികമാണ്, അത് ആത്മാവിനാൽ മാത്രം വെളിപ്പെട്ട് വരുന്നതും വിശ്വാസമുള്ളതും. മറ്റൊന്ന് പുറമേ ഉള്ളതും നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നീതി ഒരു മനുഷ്യന്റെ തലത്തിൽ അത് കാണപ്പെടുന്ന ഒരു കാര്യം. എന്നാൽ വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുന്നത് മാർമികമാണ്. അപ്പോൾ അതുമാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഇവരെല്ലാവരും അനുഗമിച്ചത് കാണുന്ന ഒരു നീതിയല്ല, കാണാത്ത ഒരു നീതിയാണ്. നമ്മളിന്ന് അനുഗമിക്കുന്നതും കാണുന്ന ഒരു വ്യക്തിയല്ല, കാണാത്ത ക്രിസ്തുവിനെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, സ്വർഗസ്ഥിരിക്കുന്ന, സർവശക്തനായ, സർവവ്യാപിയായ ദൈവത്തെയാണ് നമ്മൾ കാണാത്ത ആ നീതിയായിട്ട് അനുഗമിക്കുന്നത്. എബ്രഹാമിന്റെ കാര്യം വരുമ്പോൾ നമുക്കറിയാം റിസറക്ഷൻ, അതായത് സ്വന്തം പുത്രനെ മരണത്തിൽ നിന്ന് തിരിച്ചു പ്രാപിച്ച് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം എന്ന് വിശ്വസിച്ചു. ദ റിസറക്ഷൻ, ദ ഫെയ്ത്ത് ഇൻ റിസറക്ഷൻ, അവിടെയാണ് പുത്രനിലുള്ള വിശ്വാസം, പുത്രന്റെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം, ഉയർപ്പിക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് നമ്മളെ എങ്ങോട്ട് നയിക്കുന്നത്? ഈ ലോകം പരദേശവാസമാണ് എന്നുള്ള
ആ കാഴ്ചയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എബ്രഹാമിന് മാത്രമല്ല, എബ്രഹാമിന് മുമ്പുണ്ടായിരുന്നവർക്കും ഇത്രയും റെവലേഷൻ അവർക്കുണ്ടായില്ലെങ്കിൽ പോലും അവർക്കെല്ലാം ഈ ലോകം പരദേശമാണ് എന്നുള്ളത് ഒരു കോമൺ റെവലേഷൻ ആയിരുന്നു. അത് ഹാബേലിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, യാഗം കഴിച്ച ഉടനെ മരിച്ചു. ഹാനോക്കിനെ കർത്താവ് കൊണ്ടുപോയി, അതെന്താ ഇവിടെ പരദേശം, സ്വന്തം ദേശത്തേക്ക് കൊണ്ടുപോയി, ശരിയല്ലേ? അപ്പം നോഹയുടെ കാര്യത്തിൽ അത് അത്ര വ്യക്തമല്ല. എന്നാൽ പൊതുവെ നോക്കിക്കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് ഈ പരദേശമാണ് ഇതെന്ന് ഇവരെല്ലാം ഹൃദയത്തിൽ കാണുകയും അവരെല്ലാം സ്വർഗത്തിൻ്റെ ഒരു പ്രോമിസിലേക്ക്, ദൈവം എന്തു പറഞ്ഞാലും അത് റിയൽ എന്നുള്ള ഒരു പ്രോമിസിലേക്ക് അവരെത്തി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഞാനിതൊരു ഒരു എന്താ ഒരു സ്കെലിറ്റൻ മാത്രമാണ് ഇത് പറഞ്ഞു പോകുന്നത്. യു ക്യാൻ തിങ്ക് മോർ ഓൺ ദീസ് ലൈൻസ്. അടുത്തത് എബ്രഹാമിനെ സംഭവിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പുത്രനെ തിരിച്ചു പ്രാപിക്കുകയും അപ്പോൾ ഒരു റിസറക്ഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുകയും റിസറക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു പുനരുത്ഥാന ജീവനുണ്ടെന്ന് വിശ്വസിക്കുകയും അവിടെ നിത്യമായ കൂടാരം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരത്തിലേക്ക് നോക്കിയിരിക്കുകയും അതനുസരിച്ച് ടെൻ്റ് അടിച്ച് ജീവിക്കുകയും ചെയ്തു എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ പഴയ നിയമ വിശ്വാസികളെ കാണുമ്പോൾ അവരാരും ലോകത്തിൽ സെറ്റിലായില്ല, ലോകത്തിലൊന്നും സമ്പാദിച്ചില്ല, സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇനി മോശയുടെയൊക്കെ ലൈഫ് വരുമ്പോഴേക്കും, മോശയുടെ ലൈഫിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അവിടെ ഉണ്ട്. എബ്രഹാമിന്റെ ലൈഫും കൂടെ പറഞ്ഞ ശേഷം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇവർ എല്ലാവരും വാഗ്ദത്ത് നിവൃത്തി പ്രാപിക്കാതെ, എല്ലാവരും പ്രാപിച്ചില്ല, ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും നേരിട്ട് പറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. അപ്പൊ ഇവർ ഇവരുടെ നീതി എന്ന് പറയുന്നത് ഇതായിരുന്നു, റൈച്ചസ്നെസ്, ഹിഡൻ റൈച്ചസ്നെസ് എന്ന് പറയുന്നത് ഈ ലോകത്ത് ഞങ്ങൾ പരദേശികളാണെന്നും ഞങ്ങൾക്കൊരു നിത്യവാസമുണ്ടെന്നും ആ നിത്യവാസമാണ് ഞങ്ങളുടെ സ്വന്തം നാടെന്ന് ഒരാളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ദാറ്റ് മിസ്റ്റീരിയസ് റൈച്ചസ്നെസ് ഈസ് ഗിവൺ ടു ഹിം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു നിമിഷം നമ്മളൊന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ഒന്ന് ഓർത്ത് നോക്കിയ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഓക്കെ, ഈ ദേശം എൻ്റെ സ്വന്തമല്ല, എനിക്ക് സ്വന്തമായൊരു വാസസ്ഥലമുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടെയുള്ള അറ്റാച്ച്മെന്റ്സ്, നമ്മുടെ ഇവിടെയുള്ള ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ജയിക്കണം എന്നുള്ള ആഗ്രഹം, ജഡത്തിന്റെ പോരാട്ടങ്ങൾ, ഇതിനെല്ലാം നമ്മൾ ജയിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ജയിച്ചു, ഒരൊറ്റ ഫെയ്ത്തിനാൽ നമ്മൾ ഇതിനെല്ലാം ജയിച്ചു. ആ ഫെയ്ത്ത് ന്യായപ്രമാണം നിറവേറുന്നതിന് മുൻപ് തന്നെ, വരുന്നതിന് മുമ്പ് തന്നെ, ഈ ഫെയ്ത്ത്, ഈ മാർമികമായ വിശ്വാസം ആദാമിന്റെ കാലം മുതൽ ഇന്നേ വരെ കർത്താവ് മറച്ചു വെച്ചിരുന്നു. എന്നാൽ അത് അന്നന്നന്നന്ന് അതാത് സമയത്ത് വിശ്വാസികൾക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അന്ന് സാമാന്യ വിശ്വാസികൾക്ക് ഒന്നും അറിയത്തില്ല. അതായത് അവർ ഇസ്രായേൽ മക്കളാണ്, അവർക്ക് ദൈവം കുറേ വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിരിക്കുന്നു, അത് നിറവേറുന്ന കാലം നോക്കിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇവരെല്ലാം പരദേശികളാന്ന് പറയുമ്പോഴും വേറൊരു പ്രശ്നമുണ്ട്. ഈ ഇസ്രായേൽ മക്കൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ പാട്ട് അന്യദേശത്ത് പാടുന്നത് എങ്ങനെ, യെരുശലേമിലേക്ക് മടങ്ങി വരാൻ അതാണ് ഞങ്ങളുടെ സ്വന്തം ദേശം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ യഹൂദന്മാർ ഇസ്രായേൽ മക്കൾ മുഴുവൻ നടന്നുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ അവരുടെ വാഗ്ദത്തങ്ങൾ എല്ലാം ആക്ഷരികമായിരുന്നു. അതായത് ഇസ്രായേൽ മക്കളിൽ വലിയൊരു പങ്കും ഈ ആക്ഷരികമായ വാഗ്ദത്തത്തെ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ അതിനപ്പുറത്തുള്ള ആത്മീക വാഗ്ദത്തങ്ങളെ കണ്ടവര് വളരെ ചുരുക്കം തിരഞ്ഞെടുക്കപ്പെട്ട പഴയ നിയമ വിശുദ്ധന്മാർക്ക് മാത്രമേ ഈ അകത്തേത് കണ്ടുള്ളൂ. അവരും കണ്ടില്ല, കാണാത്തതിനെ ദൂരത്ത് നിന്നൊരു നിഴൽ മാത്രമാണ് അവർ കണ്ടത്. പക്ഷെ അതെന്തോ വലിയൊരു കാര്യമാണെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പൊ അവരുടെ ഉള്ളിൽ എന്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു? ഈ ഫെയ്ത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഫെയ്ത്ത് വർക്ക് ചെയ്ത് അവരെല്ലാവരും വിശ്വാസികളായി നീതീകരണം പ്രാപിച്ചു എന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റും, നമ്മുടെ ചുറ്റും കാണാൻ പറ്റും, എല്ലായിടത്തും കാണാൻ പറ്റും. ദൈവത്തിന്റെ ആ മിസ്റ്റീരിയസ് റൈച്ചസ്നെസ്, അതായത് ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള റൈച്ചസ്നെസ്, അതാണ് മർമ്മം. ആ മർമ്മം ആദ്യം മുതൽ കർത്താവ് മറച്ചു വെച്ചിരുന്നത്, ഇപ്പോഴാണ് ആ ഒരു നീതി വെളിപ്പെട്ട് വരുന്നത്. ആ നീതി എന്ത് നീതിയായിരുന്നു? ഇവരെല്ലാം അനുഗമിച്ചുകൊണ്ടിരുന്ന നീതി, ദൈവത്തിന്റെ യഥാർത്ഥ ന്യായപ്രമാണം, മാർമികമായ റൈച്ചസ്നെസ്, വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന റൈച്ചസ്നെസ്. ഇത് പറഞ്ഞു കഴിയുമ്പം നമ്മൾ പ്രവൃത്തി വേണ്ടാത്തവരാന്ന് പറയുന്നതെന്നാണ് ഈ ആൾക്കാർ വിചാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്ക് എത്ര ഭയങ്കരമുണ്ടത്. പ്രവൃത്തി വേണ്ടാത്തവരായതുകൊണ്ടല്ല, ഈ ഒരു നീതിയാണ് ദൈവം നമുക്ക് തരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു നീതിയാണ് നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നത്. ശരിക്കും സ്വർഗത്തിൽ പോകുന്നുണ്ട്, അല്ലാത്തവർക്ക് വേറെ പല നീതികളും. ഈ പല നീതികൾക്കെല്ലാം പ്രതിഫലവും ഈ ലോകത്തുണ്ട്.
സത്യസന്ധനായി ജീവിച്ചാൽ അതിന്റെ പ്രതിഫലം അല്ലെ? എല്ലായ്പ്പോഴും കിട്ടണമെന്നൊന്നുമില്ല, മിക്കവാറും ചില സമയത്തൊക്കെ കിട്ടും. പക്ഷേ പ്രത്യാശയ്ക്ക് ഒരു നാളും ഭംഗം വരുന്നില്ല. അപ്പൊ നമ്മൾ മുൻപോട്ട് നോക്കുമ്പം മോശയുടെ ലൈഫിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നു, ബാക്കിയുള്ളത് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. ഇവിടെ പറയുന്നത് 16-ാം വാക്യം പറയുന്നത്, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല, അവൻ അവർക്ക് ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഫെയ്ത്താണ്, ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണോ നിത്യമായ ആ നഗരത്തിന്റെ മോഹം, അതൊരു പ്രത്യാശയെ ആരെയെല്ലാം പിടിച്ചിട്ടുണ്ടോ, ആ ഒരു പ്രത്യാശയിലൂടെയാണ് നമ്മൾ ആ നീതി അനുഭവിക്കുന്നത്. We don't belong here എന്നുള്ള ബേസിക് പ്രിമൈസിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഇനി മുമ്പോട്ട് വരുമ്പോൾ എനിക്ക് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് 18-ാം വാക്യത്തിൽ പറയുന്നത്. ഇസഹാക്ക് 17-ാം വാക്യം, വിശ്വാസത്താൽ എബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. അർപ്പിച്ചോ? അർപ്പിച്ചില്ല, പക്ഷെ വിശ്വാസത്തിൽ അർപ്പിച്ചു. ഫെയ്ത്ത് എന്ന് പറയുന്നത് പ്രവൃത്തിയിലല്ല നിറവേറുന്നത്, വിശ്വാസത്തിലാണ് നിറവേറുന്നത്. ആ മാർമികമായ നീതി വെച്ച് നോക്കിയാൽ എബ്രഹാം ആരാണ്? എബ്രഹാം പുത്രനെ അർപ്പിച്ചവനാണ്. പക്ഷെ കണ്ണു തുറന്നു നോക്കിയാൽ അർപ്പിച്ചിട്ടില്ല, മാർമികമായി നോക്കിയാൽ അർപ്പിച്ചു. അപ്പൊ നീതി, മാർമികമായ നീതി, അതായത് പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന നീതി അനുസരിച്ച് അവൻ അർപ്പിച്ചു, അതാണ് നീതി. അവിടെ ദാറ്റ്സ് രജിസ്റ്റേർഡ് ആസ് ഡൺ. നമ്മൾ പലതും ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ വിശ്വാസത്താൽ നമ്മൾ ചെയ്തതായാണ് അതിന്റെ റെക്കോർഡ് വരുന്നത്. കാരണം ഈ ഈ മിസ്റ്ററി, ഈ മിസ്റ്റീരിയസ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത് പ്രവൃത്തികളാലല്ല, പിന്നെയോ ആ ഉള്ളിലുള്ള വിശ്വാസത്താലാണ് ക്രെഡിറ്റ് ആകുന്നത്. അവിടെ പിന്നെയും ചെറിയൊരു വിഷമം ഉണ്ടായി കാണും അല്ലേ, അയ്യോ പ്രവർത്തിക്കണ്ടേ, ഇത് ഈ ജഡം ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കും, അതാണ് അതിന്റെ പ്രശ്നം. ഓക്കെ, എനിക്കത് വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അടുത്തത് ഓക്കെ, അപ്പോൾ എബ്രഹാമിനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ പുത്രനെ അർപ്പിച്ചവനാന്ന് പറയുന്നത്, അതാണ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. പുത്രനെ അർപ്പിക്കാന്ന് നിങ്ങളൊന്ന് ആലോചിച്ചെങ്കിൽ, പുത്രനെ അർപ്പിക്കുക എളുപ്പമാണ്? ഇവിടെ ജലദോഷം വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അല്ലേ, പനിയായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭാരം വരും. അപ്പോഴാണ് എബ്രഹാം ഇസഹാക്കിനെ അർപ്പിച്ചു, അങ്ങനെ അനുസരിച്ചു, നിങ്ങളും അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ നടക്കും അല്ലേ. ഈ മിഷണറി ആഹ്വാനങ്ങളെല്ലാം അങ്ങനെ, വല്ലവരുടെ മക്കൾ മിഷണറി ആയ നല്ല സന്തോഷം, അതങ്ങനെയാണ്. അവരുടെ സാക്രിഫൈസിനെ കുറിച്ച് നമ്മളെല്ലായിടത്തും പറയാം. ഈ എബ്രഹാമിന്റെ നീതി എന്ന് പറഞ്ഞാൽ ശരിക്കും വിശ്വാസത്താലുള്ള നീതി ആയെങ്കിലേ നമുക്ക് അതിനകത്ത് പ്രവേശനമുള്ളൂ. ജഡത്താൽ പരിശ്രമിച്ച് നോക്കി ആരെയെ കൊണ്ടും സാധിക്കില്ല, എന്നാൽ വിശ്വാസത്താൽ അത് സാധിക്കും. ആ റൈച്ചസ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ബൈ ഫെയ്ത്ത്. ഇഫ് യു ട്രൈ വിത്ത് യുവർ ഫ്ലഷ് യു വിൽ നോട്ട് സക്സീഡ്. ഇതാണ് എബ്രായ ലേഖനം നമ്മളോട് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി മുമ്പോട്ട് വരുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് അവിടെ യാക്കോബിന്റെ കാര്യം പറയുന്നുണ്ട്, 21-ാം വാക്യം. വിശ്വാസത്താൽ യാക്കോബ്, കുറെ കാര്യങ്ങളുണ്ട് ഞാൻ വിട്ട് കളഞ്ഞിട്ട് ജസ്റ്റ് പെട്ടെന്ന് ഓടിക്കുക. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ ജോസഫിന്റെ മക്കളെ ഇരുവരെ അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും. യാക്കോബിന്റെ സ്വഭാവം നോക്കിയാൽ ഒരു കാര്യം അറിയാം, ഇത് വിശ്വാസത്തിന്റെ വേറൊരു തലമാണ്. ഏശാവിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ചു എന്നാണ് ഇവിടെ ഇസാക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവം അവന്റെ വംശത്തെ, അതായത് ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ, ജീനിയോളജി നോക്കിക്കഴിഞ്ഞാൽ യാക്കോബിനാണ് തിരഞ്ഞെടുത്തത്. എന്തിന്? ഈ ഒരു ജാതിയായിട്ട്, മെസ്സിഹായിലേക്ക് എത്തിക്കുന്ന ഒരു ജാതിയായിട്ട് യാക്കോബിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ രണ്ട് പേരിൽ എനിക്കിഷ്ടം കുറച്ചുകൂടെ ഏശാവിനെ, കാരണം ഏശാവ് ഭയങ്കര നല്ല മനുഷ്യനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാനുഷികമായിട്ട്, ആത്മീയമായിട്ട്, കാരണം യാക്കോബിന് നല്ല പൊട്ടിട്ട് കൊടുക്കേണ്ടതായിരുന്നു ഏശാവ്, അവന്റെ സ്വഭാവം വെച്ച്. പക്ഷെ ഏശാവിന് എന്നാലും ഭയങ്കര സ്നേഹമാണ്, അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. ആരായാലും ഒരു കുശുമ്പൊക്കെ തോന്നും, പറഞ്ഞ രണ്ടാമത് മരുന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഏശാവ് ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിച്ചു, അത് വലിയ കാര്യമല്ലേ അല്ലെ. പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത യാക്കോബിന്, അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം തിരഞ്ഞെടുക്കുന്ന ഇങ്ങനെയുള്ളതിനെയാണ് എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പണി എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും. ഉദാഹരണത്തിന്, യാക്കോബിനെ പോലെ ഒരുത്തനെ എടുത്തിട്ട് തൻ്റെടിയായ ദൈവത്തോട് പോലും മൽപ്പിടുത്തം നടത്തുന്ന സൂത്രക്കാരനായ യാക്കോബിന് ബലഹീനനായി ഒരു വടിയിൽ ചാരി നിന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വടിയിൽ ചാരി നിൽക്കുന്ന ബലഹീനനാക്കി മാറ്റി അവനെ സൗമ്യനും സോഫ്റ്റും ആക്കി അല്ലേ. അവസാന കാലത്ത് യാക്കോബ് ഭയങ്കര സൗമ്യനും സോഫ്റ്റും. ഇതൊരു ലോങ് വാക്ക് ബൈ ഫെയ്ത്ത്. ഈ വിശ്വാസത്തിൽ ആ വലിയ യാത്രയിലാണ് യാക്കോബ് എന്ത് ചെയ്യുന്നത്, ഈ ക്യാരക്ടർ ഉണ്ടാക്കിയത്. അപ്പം ഈ വിശ്വാസം എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന്,
ആ പ്രോഗ്രസിലൂടെ എങ്ങനെയാണ് നമ്മൾ ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള റൈച്ചസ്നെസ്, അതായത് പഴയ നിയമത്തിൽ എങ്ങും വെളിപ്പെടുത്താതെ പുതിയ നിയമത്തിൽ ക്രിസ്തുവായി അതിനെ വെളിപ്പെടുത്തിയ ആ റൈച്ചസ്നെസ്സിനെ എങ്ങനെയാണ് പഴയ നിയമത്തിൽ ആൾക്കാർ അനുഗമിച്ചു പോകുന്നതെന്നും അവർ എങ്ങനെയാണ് ഈ വാഗ്ദത്തത്തെ നോക്കിക്കൊണ്ടിരുന്നതെന്നുമാണ് ഈ എബ്രായ ലേഖനം നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രോഗ്രസീവായിട്ട് നമ്മൾ മുമ്പോട്ട് നോക്കും. ഇനി വരുന്ന ആൾക്കാരെ കുറിച്ച് കാണുമ്പോൾ നമുക്കറിയാം ഉൽപ്പത്തി മുതൽ മുമ്പോട്ട് വരുന്തോറും ഈ റെവലേഷൻ സ്ട്രോങ് ആയി ആ നിഴൽ ക്ലിയറായി വരികയും വിശ്വാസത്തെയും നീതിയിൽ നിന്ന് വിശുദ്ധീകരണം, വിശുദ്ധീകരണത്തിന് തേജസ്കരണത്തിലേക്കുള്ള ഒരു ക്ലിയർ റെവലേഷൻ ആയിട്ട് അത് വരികയും അത് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുകയും അപ്പോസ്തലന്മാരെ നമുക്ക് അഴിച്ചു കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ആക്ഷരികമായ ഭൗതികമായ നീതി അന്വേഷിക്കുമ്പോൾ നമ്മൾ മണ്ടന്മാരല്ലേ? അല്ലേ നമ്മൾ വളരെ നിസ്സാരന്മാരായി പോവല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ദൈവികമായ നീതിയെ വിശ്വാസത്തിൽ അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ പ്രവൃത്തികളെ നോക്കി വിധിക്കുകയും പ്രവൃത്തികളിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താ നഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ ആരുടെ കൂടെയാണ് ചേരുന്നതെന്നറിയോ? ഈ അനേകം ന്യായപ്രമാണം അനുസരിച്ചിട്ട് പട്ടുപോയ പരീശന്മാരുടെ കൂടെ അല്ല നമ്മൾ ചേരുന്നത്, വിശ്വാസത്താൽ നീതി കണ്ടെത്തിയ ബഹുസാക്ഷികളുടെ കൂടെയാണ് നമ്മൾ ചേരുന്നത്. അങ്ങനെയാണ് എബ്രഹാമാണ് നമ്മുടെ പിതാവായി മാറുന്നത്. അങ്ങനെയാണ് നമ്മൾ ആരുടെ മക്കളാണ്, ആരുടെ കൂടെയാണ് പോകുന്നത്, ഏത് സംഘത്തിലാണ് ചേരുന്നത്? സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ കാഹളനാദം കേൾക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആരുടെ അസംബ്ലിയിലാ? വിശ്വാസത്തിന്റെ ആ മിസ്റ്ററി കണ്ടെത്തിയ നീതിമാന്മാരായ വിശ്വാസത്താൽ ഓടിയ വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിലാണ് നമ്മൾ പോയിരിക്കുന്നത്. അല്ല ജഡത്തിൽ അധ്വാനിച്ചവരുടെ കൂട്ടത്തിലല്ല, വിശ്വാസത്താൽ അധ്വാനിച്ചവരുടെ കൂട്ടത്തിലാണ്. ആ മിസ്റ്റീരിയസ് നീതിയെ കണ്ടുകൊണ്ടും കാണാതെയും ദൂരത്തു നിന്ന് അഭിനന്ദിച്ചും അകത്ത് അനുഭവിച്ചും ഒക്കെ അനുസരിച്ച പൂർവ്വപിതാക്കന്മാരുടെ സാക്ഷികളുടെ നിരയിലേക്കാണ് നമ്മളും ചെല്ലുന്നത്. ദാറ്റ്സ് അവർ കോൾ, അതാണ് നമ്മുടെ കോളിംഗ്. ഓക്കെ, ആ കോളിങ്ങിനിടയിൽ നമ്മൾ കുറെ മുട്ടാപ്പോക്ക് പ്രവൃത്തികളുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്വയനീതിയുമായിട്ട് നശിച്ചു പോകാന്നുള്ളതല്ലാതെ നമുക്ക് ഒരിക്കലും ദൈവത്തെ അന്വേഷിക്കാനോ ദൈവത്തിൻ്റെ നീതിയിലേക്ക് പോകാനോ സാധിക്കില്ല. നമ്മൾ എവിടെയെല്ലാം നമ്മുടെ പ്രവൃത്തികളാലുള്ള നീതി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നോ അവിടെയെല്ലാം നമ്മൾ സ്വയനീതിക്കാരും ജഡമനസ്സുള്ളവരും ജഡമനസ്സ് ശക്തമായി വരുന്നവരുമായിട്ട് മാറും. ഇനി നിങ്ങൾ ഈ ബൈബിളിൻ്റെ മൊത്തം മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരേ ഒരു കാര്യമല്ലേ പറഞ്ഞത്? The righteousness of Christ by faith through his son and his resurrection. അല്ലേ? അതിലേക്കല്ലേ എല്ലാ വാക്യങ്ങളും കൂടി ചേരുന്നത്. ഇത് എബ്രായ ലേഖനം വായിച്ചു കഴിയുമ്പോഴേക്കും നമുക്കത് ക്ലിയർ ആയിട്ട്, അതായത് ഈ ബൈബിളിന്റെ ഹോൾ പിക്ചർ എന്താണ് ഒരൊറ്റ മെസ്സേജ് നമ്മളോട് പറയുന്നത്? കർത്താവിങ്കിലേക്ക് നോക്കുക, നിന്റെ ജഡത്തിലല്ല ആത്മാവിനാൽ മാത്രമേ നീ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ആ വിശ്വാസത്തിന്റെ നീതിയുടെ റെവലേഷനാണ് നമ്മൾ വേദപുസ്തകം മുഴുവൻ കാണുന്നത്. ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.